ഇവരുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുകയായിരുന്നു. പ്രതികളിലേക്ക് വളരെ വേഗമെത്താൻ സാധിച്ച പോലീസ് കുഞ്ഞിനെ കണ്ടെത്തും. കുഞ്ഞിനെ മാതാപിതാക്കളുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്നൊരു വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളം മുഴുവൻ. വലിയൊരു പ്രാർത്ഥനയിലായിരുന്നു കേരളം മുഴുവൻ. പക്ഷേ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ചാന്ദിനിയുടെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തുകയായിരുന്നു. തുടക്കത്തിൽ ചാന്ദിനിയാണോ എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാത്തിരിപ്പുകൾ വിഫലമാക്കി ചാന്ദിനിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ആലുവ മാർക്കറ്റിന് സമീപമാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പ്രതിയുമായി ഈ സ്ഥലത്ത് പോലീസ് ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. നന്ദകുമാർ നമുക്കൊപ്പം ചേർന്നുണ്ട്. നന്ദൻ, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? അവ്യ, നമുക്കിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് ഈ ചാന്ദിനിയുടെ തന്നെ മൃതദേഹമാണ് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇതിനുശേഷം ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. ഡി എൻ എ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റ് പരിസരത്ത് ഈ അസ്ഫാഖ് ആലമിനെ എത്തിച്ച് പരിശോധന നടത്തുകയും ഈ ഒരു തെളിവെടുപ്പ് നടത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇത് ചാന്ദിനിയുടെ മൃതദേഹം തന്നെയാണ് എന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അസ്ഫാഖ് കാലത്തിലെ സ്ഥലത്തെത്തിച്ച് ഒരു തെളിവെടുപ്പ് നടത്തുന്ന ഒരു പ്രക്രിയയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുന്നത്. എന്തായാലും മൃതദേഹം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുഹൃത്ത് അടക്കമുള്ളവരെ ഇപ്പോഴും പോലീസ് മറുവശത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേസ് തെളിയിക്കാൻ നിർണായകമാകും. കാരണം ഈ ഒരു വിഷയത്തിൽ റാക്കറ്റ് അടക്കമുള്ള ഈ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന റാക്കറ്റുകളാണോ ഇതിന് പിന്നിൽ എന്ന ഒരു കാര്യം പോലീസ് സംശയിക്കുന്നുണ്ട്. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഈ മാർക്കറ്റ് പരിസരത്ത് കൃത്യമായ രീതിയിൽ ഒരു തെളിവെടുപ്പും ഇപ്പോൾ നടന്നു വന്നിരിക്കുകയാണ്. ഭവ്യ, കേരളം കഴിഞ്ഞ 21 മണിക്കൂറായി ചാന്ദിനി തിരിച്ച് മാതാപിതാക്കളുടെ കൈകളിൽ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ആ കാത്തിരിപ്പെല്ലാം വിഫലമായിരിക്കുന്നു. ആലുവ തായിക്കാട്ടുകര ഗാരിച്ച് റെയിൽവേ ഗേറ്റിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 5 വയസ്സുകാരി ചാന്ദിനിയുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. ആലുവ മാർക്കറ്റിന് സമീപമാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതേ കെട്ടിടത്തിൽ 2 ദിവസം മുൻപ് താമസിക്കാനെത്തിയ ആളാണ് അസം സ്വദേശിയായ അസഫാഖ് ആലം. ഈ പ്രതിയാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിയെ പണം വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൈമാറിയെന്ന് പിടിയിലായ പ്രതി അസഫാഖ് ആലം പോലീസിനോട് പറഞ്ഞിരുന്നു. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് കുട്ടിയെ കൈമാറിയതെന്നും സക്കീർ ഹുസൈൻ എന്നയാളാണ് കുട്ടിയെ കൊണ്ടുപോയതെന്നുമാണ് അസഫാഖ് പോലീസിന് മൊഴി നൽകിയത്. പോലീസ് 21 മണിക്കൂറായി ഈ കുഞ്ഞിനായി തിരച്ചിൽ നടത്തുമ്പോൾ ആലുവ മാർക്കറ്റ് പരിസരത്ത് നിന്ന് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മൃതദേഹം ലഭിച്ചു എന്നുള്ള ഏറെ സങ്കടകരമായ വാർത്തയാണ് പുറത്തു. നാലുമണി വാർത്തകളിലേക്ക് സ്വാഗതം. എറണാകുളം ആലുവയിൽ 5 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതി അസ്ഫാഖ് കൊലപ്പെടുത്തി. ആലുവ മാർക്കറ്റിന് സമീപത്തെ ചെളി നിറഞ്ഞ ഭാഗത്ത് ചാക്കിൽ മൂടി കല്ലുവെച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അസ്ഫാഖ് കുറ്റം സമ്മതിച്ചെന്നും മൃതദേഹം ഉപേക്ഷിച്ച സ്ഥലം പ്രതിയാണ് വെളിപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു. അതേസമയം അസ്ഫാഖിന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് വീട് വാടകയ്ക്ക് എടുത്തു നൽകാൻ സഹായിച്ച ഗുൽജാർ ഹുസൈനെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. അസ്ഫാഖുമായി പോലീസ് മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് എത്തിയപ്പോൾ നാട്ടുകാർ പ്രകോപിതരായിരുന്നു. പ്രതിയെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി ആക്രമിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായി. ഇത്
ഇന്നലെ വൈകിട്ട് 3 മണിക്കാണ് ബീഹാർ സ്വദേശികളുടെ മകളെ അസം സ്വദേശി അസ്ഫാഖ് തട്ടിക്കൊണ്ടുപോയത്. പ്രതിയെ ഇന്നലെ പിടികൂടിയിരുന്നെങ്കിലും കുട്ടിയെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നില്ല. കസ്റ്റഡിയിലുള്ള മറ്റൊരാളുടെ പങ്കിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ബോഡി വിട്ടു നൽകും. വിവരങ്ങളുമായി നന്ദകുമാറും കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഡാനി പോളും ഒപ്പം നവമി ദിമിനേഷും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നന്ദകുമാറിലേക്ക് പോവുകയാണ്. നന്ദൻ, നമ്മുടെ നാടിനെ ഒന്നാകെ വേദനിപ്പിച്ച, മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിപ്പിച്ച ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നത്. നവമി ദിനേശാണ് നമുക്കൊപ്പം ചേരുന്നത്. നവമി, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഈ 5 വയസ്സുകാരിയുടെ മൃതദേഹം, ചാന്ദ്രനയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? നവമിയിലേക്ക് തിരികെ എത്താം. ഇന്നലെ ഈ ഏകദേശം ഇതേ സമയത്ത്, 3 മണി കഴിഞ്ഞ ഒരു സമയത്ത്, 3 മണിക്കും 3:30 ഇടയ്ക്കായിട്ടുള്ള ഒരു സമയത്താണ് ഇത്തരത്തിൽ 5 വയസ്സുകാരിയായ ചാന്ദിനിയെ, ബീഹാർ സ്വദേശികളുടെ മകളാണ് ചാന്ദിനിയെ, അയൽപ്പക്കത്ത് താമസിച്ചുകൊണ്ടിരുന്ന അസ്ഫാഖ് എന്ന അസം സ്വദേശി തട്ടിക്കൊണ്ടുപോകുന്നത്. 21 മണിക്കൂറോളം നീണ്ട അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിനുടനീളം നമുക്ക് ചാന്ദിനിയെ ജീവനോടെ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ മറിച്ചാണ് സംഭവിച്ചത്. ചാന്ദിനിയെ കൊലപ്പെടുത്തിയിരുന്നു ഇതിനോടകം തന്നെ അസ്ഫാഖ്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. നവമി, ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം, കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു, എന്താണ് പുതിയ വിവരങ്ങൾ? ആര്യ, ഞാനിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിക്ക് മുന്നിലാണുള്ളത്. ഇവിടെ വെച്ചാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ചാകുന്നു മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് നടപടികൾ ആരംഭിച്ചിട്ട്. ഏകദേശം ഒരു 5 മണിക്കുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം ആയിരിക്കും നമുക്ക് ബാക്കിയുള്ള വിവരങ്ങൾ, എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായുള്ള പോലീസ് അറിയിക്കുന്നതനുസരിച്ച് പെൺകുട്ടി ലൈംഗികമായി, അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി എന്ന ഒരു വിവരമാണ്, എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് പോലീസ് നമ്മളോട് അനൌദ്യോഗികമായി പറഞ്ഞത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ പെൺകുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും, മാതാപിതാക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും അതിക്രൂരമായി കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നത്. ഇന്നലെ 3:30 ഇത്തരത്തിൽ